വെൽക്കം ടു വിജുസ് കിച്ചൺ. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബേബിക്കോൺ മസാലക്കറി. നമുക്ക് ചപ്പാത്തി, ബൂരി, റൊട്ടിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറിയാണ് യൂസ് ചെയ്യുന്നത്. അതിന് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. പെപ്പർ, ജീരകം, കുറച്ച് ഉണങ്ങിയ കരിവേപ്പിൻ്റെ ഇല, കഴുകി ഉണക്കിയതാണത്. ഇത് സോമ്പ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, നിലക്കടല, രണ്ട് മൂന്ന് കാഷ്യൂ നട്ട്, ഇതെല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിക്കണം. ജീരകം, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പ്, ഏലക്കായ ഒക്കെ വറുത്ത്, അണ്ടിപ്പരിപ്പ്, നിലക്കടല ഒക്കെ വറുത്ത് ഞാൻ അതൊന്ന് പൊടിക്കാം. അത് ആറുമ്പോഴേക്കും ഇത് റൗണ്ട് റൗണ്ടായിട്ട് ചെറുതായി നോക്കി വയ്ക്കാം. ബേബിക്കോൺ ഡ്രൈ റോസ്റ്റ് ചെയ്ത പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാനിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് സവാള നന്നായി വറുക്കണം. സവാളയും രണ്ട് ചെറിയ ഉള്ളി, പച്ചമുളക്. സവാള നന്നായി വതങ്ങിക്കഴിഞ്ഞു അതിന് കുറച്ച് ഉപ്പിടാം. സവാള നന്നായി വതങ്ങാൻ വേണ്ടിയിട്ട് ഇനിയുടെ മൂന്ന് തക്കാളി പൊടി പൊടിയായി നുറുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ബേബി കോണൂടെ ഒരു അഞ്ച് മിനിറ്റ് നന്നായി മൂടി വേവിക്കാം. പത്ത് മിനിറ്റ് നന്നായി അടച്ച് വേവിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാല പൊടികളൊക്കെ ഇടാം. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ, പിന്നെ എരിവിന് പാകമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ മതി. കുരുമുളകും ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, പച്ചമുളകും. ഗരം മസാലപ്പൊടി, കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചത്, ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായി വതക്കിയെടുക്കണം. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം മൂടി വെച്ച് വേവിക്കാം. ഇതൊന്ന് തിളച്ച ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് പൊടിയിടാം. എല്ലാം വെന്ത് നന്നായി. ഇനി ഡിഷിന് ആവശ്യമുള്ള ഉപ്പ്, ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇനി നമുക്ക് വറുത്ത് പൊടിയിടാം. ഇതാ നിലക്കടലയുടെ വറുത്തതിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ പൊടിയിട്ട ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുകും. നിലക്കടലയും വണ്ടിപ്പരിപ്പൊക്കെ ഇട്ടതല്ലേ. കുറച്ച് മല്ലിയിലല, കുറച്ച് കസ്തൂരി മല്ലി,
നല്ല മണമല്ലേ ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് ആക്കാം ഇതിൻ്റെ മേലെ കുറച്ച് വെണ്ണയും വയ്ക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേബിക്കോൺ മസാല കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു